ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ തമ്പിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ സൺ ഡയറക്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു മാസം കൊടുക്കേണ്ട എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ചാനൽസിനാണെന്നുണ്ടെങ്കിൽ 219 രൂപ കൊടുക്കേണ്ടി വരും. എങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മലയാളം ചാനലുകളും ഉൾപ്പെടെ നിങ്ങൾക്ക് 100 രൂപയുടെ അടിയിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ട്രിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൺ ഡയറക്റ്റിൻ്റെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ലോഗിൻ പേജാണ് വരിക, ഈ പേജല്ല വരിക. അപ്പോൾ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ നമ്പർ വെച്ചിട്ട്, അതായത് സൺ ഡയറക്റ്റുമായി കണക്ട് ചെയ്ത നമ്പറോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൺ ഡയറക്റ്റിലോട്ട് ലോഗിൻ ആകും. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ പാക്ക് എന്ന് കാണാൻ സാധിക്കും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൈ ഈ അടുത്തായിട്ട് ഇറക്കിയിട്ടുള്ളൊരു പ്ലാനാണ് 50 രൂപയുടെ ഫ്രീ ചാനൽസ്. അതായത് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് ഫ്രീ ചാനൽസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ചാനൽസ് ആയിട്ട് ഒരുപാട് ചാനൽസ് അവൈലബിൾ ആണ്. മലയാളത്തിൽ 21 ചാനൽസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 21 ചാനൽ പ്ലസ് നമ്മൾ പേ ചാനൽസും പാടെ ആഡ് ചെയ്യാണ്. അപ്പോൾ 50 പ്ലസ് കുറച്ച് ചാനൽസും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളം ചാനൽസ് മുഴുവനായി കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 110 രൂപയെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഈ NCF ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചില ഞാൻ കാണിച്ചു തരാം, മലയാളം എക്കണോമി. ഇപ്പോൾ ഈ എക്കണോമി പാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മലയാള ചാനൽസും പ്ലസ് ഒരുപാട് ചാനൽസ് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ ചാനൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ മലയാളം മാത്രം കാണുന്ന ഒരു വ്യക്തികൾക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് 100 രൂപയുടെ ഉള്ളിൽ എങ്ങനെയായാലും ഒരു മാസം എല്ലാ ചാനൽസും മലയാളം കിട്ടും. അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന 11 ചാനൽസ് മാത്രമേ മലയാളത്തിൽ വരുള്ളൂ, പേ ചാനൽസ്. അപ്പോൾ നമ്മൾ ഈ 11 ചാനൽസും ആ 50 രൂപയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 രൂപയുടെ ഉള്ളിലേ വരുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മലയാള എക്കണോമി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, കാരണം ഇതിൽ 219 രൂപ ഒരു മാസം കൊടുക്കേണ്ടി വരും ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട്. മറ്റേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 90-98 രൂപ എന്തേ ഉള്ളൂ വരുള്ളൂ. പിന്നെ GST പ്ലസ് ആണ് ഞാൻ പറഞ്ഞത്, 110 രൂപ മാക്സിമം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് NCF റീചാർജ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ചെക്ക് ഔട്ട് എന്ന് കൊടുക്കാൻ കാണാൻ സാധിക്കും. ദെൻ പേന ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ GST ഉൾപ്പെടെ നിങ്ങൾ 60 രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് പേന ഒന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ബാങ്കിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ UPI, നെറ്റ് ബാങ്കിങ്, അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ചിട്ട് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം പേയ്മെൻറ്റ് മെത്തേഡ്. ദെൻ നിങ്ങൾ ബാക്കിലോട്ട് വരിക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള NCF, അതായത് NCF നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് എല്ലാം സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എല്ലാ ഫ്രീ ചാനൽസും അവൈലബിൾ ആയതിനു ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾ TV ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ TV ഫ്രീ ചാനൽസ് എല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിനി ഓരോന്ന് ആഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് കയറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ചാനൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ്, അതായത് ഇതിൻ്റെ വാലറ്റിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ മൈ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ 23 രൂപ കടക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഏതൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഈ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ക്വിക്ക് റീചാർജ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ റീചാർജ് നൗ എന്ന് കൊടുക്കാൻ സാധിക്കും. ദെൻ ബൈ എമൗണ്ട് എന്ന് കൊടുക്കാം. അപ്പോൾ റീചാർജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീചാർജ് ചെയ്യാൻ 10, 25, 50, 100 എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 100 രൂപ റീചാർജ് ചെയ്യുക, അതോ നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി പേയ്മെൻറ്റ് വഴി റീചാർജ് ചെയ്യുക. അങ്ങനെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ബാലൻസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എത്രയാണോ റീചാർജ് ചെയ്തത് അത് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നെയും സബ്സ്ക്രിപ്ഷൻ പാക്കിലോട്ട് വരിക. എന്നിട്ട് നമ്മളിവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പാക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പാക്കൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ പാക്ക് ഈ മലയാളം ജ്യോതി പാക്കാണ്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ 8 ചാനൽസ് 38 രൂപക്കാണ് ലഭിക്കുന്നത്. അതായത് ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് മൂവീസ്, ഏഷ്യാൻ പ്ലസ്, ഫ്ലവേഴ്സ്, പിന്നെ സിനിമ ക്ലബ്ബ്, കേരള ന്യൂസ് 18, കേരള, സീ കേരള,
അപ്പോൾ ഇത് നിങ്ങളിവിടെ ആഡ് ഒന്ന് കൊടുക്കാം. അതായത് നിങ്ങൾ പിന്നെ സ്ക്രോൾ ചെയ്യുക, നമുക്കിനി സൂര്യ ടി വിയുടെ ചാനൽസ് വേണം, അത് സൺ ടി വി നെറ്റ്വർക്സിലാണ് ഉണ്ടാവുക. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ സ്ക്രോൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ 20 രൂപയുടെ കേരള ബേസ് എസ് ടി എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് നോക്കാം അതിൽ എന്തൊക്കെയുള്ളത് എന്ന്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൊച്ചു ടി വി അതുപോലെ സൂര്യയുടെ എല്ലാ ചാനൽസും ലഭിക്കുന്നതായിരിക്കും. ദെൻ നിങ്ങൾ ഇതുമ്പയുടെ ഒന്ന് ആഡ് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ഔട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 68 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേന ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ അത് പേന ആവും. നിങ്ങൾ ബാക്കിലോട്ട് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ മലയാള ചാനൽസും ലഭിച്ചിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് ഈ പാക്കൊന്നും വേണ്ട, ജസ്റ്റ് 1-2 ചാനൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റ് മാത്രം മതി, അല്ലാന്നുണ്ടെങ്കിൽ സൂര്യ മാത്രം മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒത്ത ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മലയാള ചാനൽസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ ചാനൽസായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് സൂര്യ മൂവീസിന് 11 രൂപയും സൂര്യ മ്യൂസിക്കിന് 4 രൂപ, ഫ്ലവേഴ്സിന് 10 രൂപ, ദെൻ സീ കേരളത്തിന് 10 പൈസയേ ഉള്ളൂ, അതുപോലെ സൂര്യ ടി വിക്ക് 12 രൂപ, ദെൻ സൂര്യ കോമഡി 4 രൂപ, ന്യൂസ് 18 കേരള 10 പൈസയേ ഉള്ളൂ, ദെൻ ഏഷ്യാനെറ്റിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് 20 രൂപ ചാർജ് ചെയ്യുന്നുണ്ട് ഒരു മാസത്തിന്. ദെൻ ഏഷ്യാൻ പ്ലസ് 5 രൂപ, ദെൻ അങ്ങനെ പോകുന്നു. ഏഷ്യൻ മൂവീസിന് 15 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാനും അതുപോലെ ചാനൽസ് കാണാനും സാധിക്കും. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.